Hello, കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എൽപിഎസ്സിയുടെ എൻസിഎ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ അടുത്ത് നടന്ന പരീക്ഷയുടെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കാണാനുള്ളവരുണ്ടെങ്കിൽ കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം ഇന്ന് നമ്മൾ ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ 20 ക്വസ്റ്റ്യൻ ആണല്ലോ നമുക്ക് ചോദിക്കുന്നത് അതിൽ 10 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ 10 ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നോക്കിക്കേ ചാക്രിക രീതി അല്ലെങ്കിൽ സ്പൈറലിംഗ് നമ്മൾ സ്പൈറൽ ടീച്ചിങ് സ്പൈറൽ ലേണിംഗ് ഒക്കെ പഠിച്ചതാണ് അല്ലേ അതിനൊരു ഉദാഹരണം ഏതാണ് ചാക്രിക രീതി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നു അതേപറ്റി തന്നെ നമ്മൾ ആഴത്തിലും വ്യാപ്തിയിലും ഓരോ ക്ലാസ്സിൽ പഠിച്ച് പഠിച്ച് പോകുന്നു അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു അതിനെയാണ് നമ്മൾ ചാക്രിക രീതി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോഴ്സിനെ കുറിച്ച് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് അടുത്ത ഗ്രേഡ് ആകുമ്പോൾ നമ്മൾ ഫോഴ്സിനെ കുറിച്ചും പഠിക്കും അതോടൊപ്പം തന്നെ ഡിഫിക്കൽറ്റി ആയിട്ട് ചിലപ്പം ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ യൂണിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുലയോ ഡെറിവേഷനോ കാര്യങ്ങളൊന്നും തന്നെ പഠിക്കത്തില്ല അല്ലേ പിന്നീട് ഓരോ ക്ലാസ്സിലും നമ്മൾ ഈ ഫോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് അതോടൊപ്പം തന്നെ കുറച്ച് കൂടുതൽ കാര്യങ്ങളും മനസ്സിലാക്കുന്നു അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയും തോറും ആ ഒരു ഡിഫിക്കൽറ്റി ലെവൽ കൂടി വരുവാണ് നമ്മൾ ആഴത്തിലും വ്യാപ്തിയിലും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കി വരുവാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ചാക്രിക രീതി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ ഈ സ്പൈറൽ ടീച്ചിങ് അല്ലെങ്കിൽ ചാക്രിക രീതിയുടെ ഉപജ്ഞാതം എന്ന് പറയുന്നത് ആരാണ് ബ്രൂണറാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ കുട്ടികൾക്ക് സംഖ്യകളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് 1, 2, 3, 4 എല്ലാം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത് അല്ലേ അതൊന്നും അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഓരോ വർഷവും നമ്മൾ അതിൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്ത് ഒരു സ്പൈറൽ ഒരു കണക്റ്റഡ് ആണത് അല്ലേ അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഓപ്ഷൻ സി എന്താണ് സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവും എന്ന് വെച്ചാൽ എന്താണ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നു അടുത്ത ചോദ്യം ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് എന്താണ് ടാലൻ്റ് ലാബ് എന്താണ് ടാലൻ്റ് ലാബ് നമ്മൾ പ്രത്യേകം ടാലൻ്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തി അവർക്കൊരു പ്രായോഗിക ലാബ് അനുഭവം നൽകുന്നതാണോ അതോ കുട്ടിക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനം പ്രോത്സാഹനം നൽകുന്നതാണോ ശാസ്ത്രത്തിൽ അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകുന്നതാണോ ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം ഗണിതശാസ്ത്രം IT മുതലായ വിഷയങ്ങൾക്ക് പ്രത്യേക ലാബുകൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ ടാലൻ്റ് ലാബ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് എന്തിലാണോ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ അഭിരുചിയുള്ളത് അത് ടീച്ചർ കണ്ടെത്തിയിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അതിനുള്ള പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതാണ് അടുത്ത ചോദ്യം നോക്കിയേ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആവശ്യം എന്താണ് സാർവത്രികമായ ഗുണനിലവാരമാണോ സാർവത്രിക സാക്ഷരതയാണോ സാർവത്രികമായ വിദ്യാലയ പ്രവേശനമാണോ സർവരെയും നിലനിർത്തലാണോ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഗുണനിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റിയാണ് അല്ലേ സാർവത്രിക ഗുണനിലവാരം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ക്വാളിറ്റിയാണ് അടുത്ത ചോദ്യം 1 മുതൽ 8 വരെയുള്ള പഠന സൗകര്യങ്ങളും പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 2022 മുതൽ 2017 വരെ നടപ്പിലാക്കിയ കേന്ദ്രാവിഷ്കൃത പദ്ധതി ഏതാണ് ഏതാണ് നമുക്കറിയാം സർവശിക്ഷ അഭിയാൻ അല്ലേ SSA ആണ് അതായത് 1 മുതൽ 8 വരെയുള്ള കുട്ടികളുടെ പഠന നിലവാരവും പഠന സൗകര്യങ്ങളും ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 2002 മുതൽ 2017 വരെ നടപ്പിലാക്കിയ പദ്ധതിയാണ് SSA അല്ലെങ്കിൽ സർവശിക്ഷ അഭിയാൻ അടുത്ത ചോദ്യം ഭാരമാകാത്ത പഠനം അല്ലെങ്കിൽ ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന റിപ്പോർട്ട് സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ ഏതാണ് യശ്പാൽ അല്ലേ പ്രൊഫസർ യശ്പാൽ ആണ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസം എന്നൊക്കെ പറയും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്താണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ അവരെ നമ്മൾ മാറ്റി നിർത്താതെ അല്ലെങ്കിൽ അവരെ മാത്രം പ്രത്യേകം ക്ലാസ്സിൽ ഉൾപ്പെടുത്താതെ ബാക്കിയുള്ള കുട്ടികളോടൊപ്പം തന്നെ അവരുടെ കൂട്ടുകാരോടൊപ്പം തന്നെ അവരെയും കൂടെ ഉൾപ്പെടുത്തി ഒരു വിവേചനവും ഇല്ലാതെ ഒരു ക്ലാസ് റൂമിൽ
നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ അവരെ നമ്മൾ വേറെ ക്ലാസ് റൂമിൽ അറേഞ്ച് ചെയ്യുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളൊന്നും ചെയ്യുന്നില്ല. ബാക്കിയുള്ള കുട്ടികളോടൊപ്പം തന്നെ അവരും പഠിക്കുന്നു അല്ലേ. അപ്പോൾ അവിടെ ഒരു വിവേചനമില്ല. അപ്പോൾ അതിനെയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാര വിദ്യാഭ്യാസം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി എന്താണ്? ആത്മസാക്ഷാത്കാരത്തിനുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണോ, പ്രശ്ന പരിഹരണത്തിനുള്ള വിദ്യാഭ്യാസ പദ്ധതി, സാർവദേശീയ വിദ്യാഭ്യാസ പദ്ധതി, തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി? ഏതാണ് കറക്റ്റ് ആൻസർ? ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് അല്ലേ. ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. അടുത്ത ചോദ്യം, ഇൻഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ആഗമന രീതിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? അല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പം ആഗമന രീതി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉദാഹരണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നു, അതിൽ നിന്ന് കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, ഒരു പൊതുതത്വത്തിലേക്ക് എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് കുട്ടികളെ കാണിക്കുന്നു, കുട്ടികൾ അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്യുന്നു, അതിന് ശേഷമാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ഷെയർ ചെയ്യുന്നു, അതിൽ നിന്ന് കുട്ടികൾ ആ ഒരു തിയറിയിലേക്കോ ആ ഒരു തത്വത്തിലേക്കോ എത്തിച്ചേരുന്നു. അപ്പോൾ അതൊക്കെ കറക്റ്റാണ്. പക്ഷേ നിയമത്തിൽ നിന്ന് വിശദീകരണത്തിലേക്ക് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണോ വിലയിരുത്താൻ ഉദ്ദേശിച്ചത് അത് തന്നെ വിലയിരുത്താൻ കഴിയുക, മുകളിൽ പരാമർശിച്ചത് സിദ്ധിശോധകം അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഏത് സവിശേഷതയാണ്? എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. എന്താണോ വിലയിരുത്താൻ ഉദ്ദേശിച്ചത് അത് തന്നെ വിലയിരുത്താൻ കഴിഞ്ഞെങ്കിൽ എന്താണ്? സാധുത അല്ലെങ്കിൽ വാലിഡിറ്റിയാണ്. ഇനി അടുത്ത ചോദ്യം അല്ലെങ്കിൽ അവസാനത്തെ ചോദ്യമാണ്, 80-ാമത്തെ ക്വസ്റ്റ്യനാണ്. കുട്ടികളുടെ ലേഖനശേഷിയെ ബാധിക്കുന്ന ഒരു പഠന വൈകല്യം ഏതാണ്? ലേഖനം എന്ന് പറയുന്നത് എന്താണ്? എഴുതാൻ അല്ലെങ്കിൽ റൈറ്റിംഗ് ഡിസബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്ലെക്സിയാണോ, ഡിസ്ഗ്രാഫിയാണോ, ഡിസ്കാൽക്കുലിയാണോ, നോൺ വെർബൽ ആണോ? നോൺ വെർബൽ അല്ലെന്ന് നമുക്കറിയാം, കാൽക്കുലി അല്ലെന്നും അറിയാം അല്ലേ. ഇനി ഡിസ്ലെക്സിയാണോ ഡിസ്ഗ്രാഫിയാണോ? ഡിസ്ഗ്രാഫിയാണ്, റൈറ്റിംഗ് ആണ് ചോദിക്കുന്നത്. റീഡിംഗ് ആയിരുന്നെങ്കിൽ ഡിസ്ലെക്സിയാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഇപ്പോൾ കഴിഞ്ഞ NCA LPSA എക്സാം നടക്കുകയുണ്ടായി. അപ്പോൾ അതിലെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ തന്നെ നമ്മൾ UP NCA നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.